بسم الله الرحمن الرحيم. والذين هم على صلاتهم يحافظون أولئك في جنات مكرمون. നമുക്കറിയാം, നമസ്കാരത്തിന്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമായ ഒരു കർമ്മമാണ് വധു. ആ വധു കൊടുക്കുന്നതിലൂടെ നമ്മുടെ ആ വധുവിന്റെ അവയവങ്ങളെ കൊണ്ട് ചെയ്തു പോയ ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. കൈ കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്യപ്പെട്ട പാപങ്ങൾ, മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ടും അതുപോലെ തന്നെ നാവുകൊണ്ടുമൊക്കെ ചെയ്തു പോയ പാപങ്ങൾ, കാലു കഴുകുമ്പോൾ കാലുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ, ഈ രൂപത്തിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു അവസരമാണ്. അവന്റെ നഖത്തിന്റെ ഉള്ളിൽ കൂടി അതിന്റെ അടിയിൽ കൂടി വരെ ആ വെള്ളത്തിന്റെ കൂടെ അവന്റെ പാപങ്ങൾ ഒലിച്ചു പോകും, പൊറുക്കപ്പെടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വുദു കൊടുക്കുന്നവരുടെ ആ വുദുവിന്റെ അവയവങ്ങൾ നാളെ പരലോകത്ത് പ്രശോഭിതമായിരിക്കും എന്നും ആ വുദു കൊടുത്ത അവയവങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് പരലോകത്തവർ ബഹുമാനിക്കപ്പെടും, ആദരിക്കപ്പെടുമെന്നും നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രതിഫലവും ആ ഒരു മഹത്വം ഓർത്തുകൊണ്ടായിരിക്കണം നാം വുദു ഉണ്ടാക്കേണ്ടത്. നിയ്യത്തോടു കൂടി, അഥവാ ഞാൻ വുദുവാണ് ഉണ്ടാക്കുന്നത് എന്ന സ്വബോധത്തോടു കൂടി, നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമായ കർമ്മമാണ് താൻ ചെയ്യുന്നത് എന്ന സ്വബോധത്തോടു കൂടി ബിസ്മി ചൊല്ലിക്കൊണ്ട് അവിടെ ഉദുവിന്റെ മുന്നോടിയായി ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന ചൊല്ല് നിർബന്ധമാണോ അല്ലയോ എന്നൊരു ചർച്ച പണ്ഡിതമാർക്കിടയുണ്ട്. നിർബന്ധമാണെങ്കിൽ ഉദുവിന്റെ മുമ്പ് ബിസ്മി ചൊല്ലാത്തവൻ കുറ്റക്കാരനാണ്. ആവശ്യത്തിൽ ചില പണ്ഡിതരുടെ അഭിപ്രായം ലാ വുദുഉ ലിമൻ ലം യദ്കുരി ഇസ്മല്ലാഹി അലൈ, ബിസ്മി ചൊല്ലാതെ വുദു കൊടുത്തവന് വുദുഇല്ല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വുദു അതിന് മുന്നോടി ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ്. പക്ഷേ ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടായപ്പോൾ നാം തെരഞ്ഞെടുക്കുന്നത് ബിസ്മി ചൊല്ലൽ നിർബന്ധമല്ല എന്നുള്ളതാണ്. കാരണം ഒന്നില്ല, വുദു അലിമല്ലം യദ്കുരി ഇസ്മല്ലാഹി അലൈഹി എന്ന ഹദീസ് അതിൽ ളഉഫുണ്ട്, ദുർബലതയുണ്ട്. രണ്ട്, അത് സ്വഹീഹാണെങ്കിൽ തന്നെ അതുകൊണ്ട് ഉദ്ദേശം ലാ വുദുഉ എന്നതുകൊണ്ട് വുദുഉ പൂർണ്ണമല്ല എന്നത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദുവിനെ സംബന്ധിച്ച് പറഞ്ഞ മറ്റു പല ഹദീസുകളിലും വുദുവിന്റെ അനിവാര്യ ഘടകങ്ങൾ പറഞ്ഞെടുത്തൊന്നും ബസ്മലത്ത് ബിസ്മില്ലാ ചൊല്ലൽ അവിടെ പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതൊരു നിർബന്ധമായിരുന്നെങ്കിൽ പ്രവാചകൻ അത്തരം ചില ഹദീസുകൾ അത് പരാമർശിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ആ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമിനൊക്കെ തെരഞ്ഞെടുത്ത അഭിപ്രായമാണ് ഏറ്റവും ശരി. ബിസ്മില്ലാ എന്ന് ചൊല്ലൽ നിർബന്ധമല്ല, അവർ ഒരാൾ ചെല്ലാൻ മറന്നുപോയത് കൊണ്ട് കുറ്റക്കാരനാകുന്നില്ല. പക്ഷേ അയാൾക്ക് ശക്തമായ സുന്നത്ത് നിർവഹിക്കാത്തതിന്റെ പ്രതിഫലം ഉടനീളം നഷ്ടപ്പെട്ടു, അയാളുടെ ഒതുവിന് അപൂർണത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് നിയ്യത്തോടുകൂടി ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ഒതു ആരംഭിക്കുന്നു. ആദ്യം കൈകളാണ് കഴുകുന്നത്. അവിടെ ഒരു സംശയം, ചിലര് പറയുമ്പോ കൈകൾ ആദ്യം വലത്തെ കഫ് മൂന്ന് പ്രാവശ്യം പിന്നെ ഇടത്തെ കഫ് മൂന്ന് പ്രാവശ്യം എന്ന് പറയുന്നു. ചിലര് പറയുന്നു അല്ല, രണ്ടും കൂടി കൂട്ടിയാണ് എന്നുള്ളത്. പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ തർക്കമുണ്ട് എന്നത് ശരി തന്നെയാണ്. ചില വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർ അനാവശ്യമായി തർക്കിച്ചിട്ടുണ്ടോ എന്നൊന്ന് സംശയിക്കേണ്ടതുണ്ട്. രണ്ടിറക്കാൻ നമസ്കാരം, സുബഹ് നമസ്കാരം, അല്ലെങ്കിൽ രണ്ടിറക്കാലത്ത് ജുമാ നമസ്കാരം, അതിലൊക്കെ ഏത് രൂപത്തിൽ ഇരിക്കണം, പണ്ഡിതന്മാർക്ക് വലിയ തർക്കമാണ്. അതിന്റെ കാര്യം വിശാലമാണ്. രണ്ട് രൂപത്തിൽ ഏത് രൂപത്തിലും ഇരിക്കാം, ഏറിപ്പോയാൽ അതിൽ ചർച്ച ചെയ്യേണ്ടത് രണ്ടിൽ ഏതാണ് കൂടുതൽ ഉത്തമം എന്ന
ചർച്ച മാത്രം മതി, അനാവശ്യമായി വെറുതെ തർക്കിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ വിഷയത്തിലും രണ്ടു കൂട്ടർക്കും ഈ വിഷയത്തിൽ തയാമൻ വലതിനെ മുന്തിക്കൽ എന്നതിനെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമാണ്. ഈ വിഷയത്തിൽ ഹദീസുകളിൽ എവിടെയും കഫ് ആദ്യം വലത് കയറി പിന്നെ ഇടത് കയറി എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം പൊതുവായി തയാമന് പറഞ്ഞത് കൊണ്ട് തയാമൻ നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ ആദ്യം വലത് കഫ് മൂന്ന് പ്രാവശ്യം പിന്നെ ഇടത് കഫ് മൂന്ന് പ്രാവശ്യം ആ രീതി സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് രണ്ടും ഒന്നിച്ചുള്ള രൂപവും സ്വീകരിക്കാം. രണ്ടിലേത് ചെയ്താലും ശരിയാണ്. അതിൽ കാര്യം വിശാലമാണ്. അപ്പൊ അതിൽ അനാവശ്യമായി തർക്കിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ പൊതുവെടുക്കുമ്പോ മൂന്ന് പ്രാവശ്യം വീതം പൊതുവെടുക്കലാണ് ഏറ്റവും സമ്പൂർണമായെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു പ്രാവശ്യം വീതവും പൊതുവെടുക്കാം. തറുത്താൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ മറത്തൻ ഓരോ പ്രാവശ്യം വീതം പ്രവാചകൻ പൊതുവെടുത്തിട്ട് ബുഖാരി ധരിച്ച ഹദീസാണ്. രണ്ടു പ്രാവശ്യം വീതവും പ്രവാചകൻ ഒതുവെടുത്തിട്ടുണ്ട്. തിരുമുഖത്തിന്റെ ഹദീസാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നായി കൊണ്ട് അതാണ് ഏറ്റവും സമ്പൂർണമായി മൂന്ന് പ്രാവശ്യം വീതം ഒതുവെടുക്കൽ. പക്ഷേ മൂന്നിൽ കൂടുതൽ അധികരിപ്പിക്കൽ വെള്ളം നഷ്ടപ്പെടുത്തൽ എന്ന രൂപത്തിൽ കലാഹത്താണ് അതിനെ പണ്ഡിതന്മാർ ഓർത്തിട്ടുള്ളത്. അപ്പൊ കൈ കഴുകുമ്പോൾ അത് പറഞ്ഞു. അതിനുശേഷം അത് മുഹമ്മദ് കയ്യിൽ വെള്ളം എടുത്തുകൊണ്ട് വായിലേക്ക് ആക്കുന്നു, അതോടൊപ്പം മൂക്കിലേക്ക് കയറ്റുന്നു. വായിലെ വെള്ളം തുപ്പുന്നതോടൊപ്പം തന്നെ ഇടത് കൈകൊണ്ട് മൂക്കിൽ ചീറ്റുകയും ചെയ്യുന്നു. അതിന് നോമ്പുകാരന് മാത്രം അതിലെ മൂക്കിലേക്ക് വെള്ളം അമിതമായി കയറ്റരുത്, കാരണം നോമ്പുകാരനാണ് എന്നുള്ളത് കൊണ്ട്. ഇപ്പം നോമ്പുകാരന് വേണമെങ്കിൽ ചെവിയിൽ മരുന്നൊറ്റിക്കാം, കണ്ണിന് മരുന്നൊറ്റിക്കാം, പക്ഷെ മൂക്കിന് മരുന്നൊറ്റിച്ചാൽ അത് വായിലേക്കുള്ള ദോരമാണ്. അതുകൊണ്ട് മൂക്കിന് വെള്ളം മരുന്നൊറ്റിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇവിടെ മൂക്കിലേക്ക് നോമ്പുകാരനാണെങ്കിൽ പ്രത്യേകം മുകളിലേക്ക് അമിതമായി കയറ്റരുത്. അതിനുശേഷം മുഖം കഴുകുകയാണ്. മുഖം കഴുകുന്ന സന്ദർഭത്തിൽ പലർക്കും സംഭവിക്കുന്ന അപാകതയാണ് ഒരു ജസ്റ്റ് ഒരു കൈകൾ മാത്രം. അതുകൊണ്ട് കേവല മുഖത്തിന്റെ ചില മുൻഭാഗം മാത്രം വെള്ളം നനയുന്നില്ലാതെ ചില ഭാഗത്ത് വെള്ളം നനയാത്തതായി ഉണ്ടാവുക എന്നുള്ളത് പലർക്കും, ഈ വിഷയത്തിൽ പലർക്കും തസാഹുലാണ്, ഒരു രാഗവത്വം. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ബഹ് ദുഹ്റിൽ ഒരു നഖത്തിന്റെ അത്രമാത്രം വെള്ളം നനയാത്തത് കണ്ടപ്പോ അവർക്ക് നരകത്തിരുന്ന നാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഗൗരവം, ആ ഒരു സീരിയസ് നമ്മൾ കാണണം. അപ്പൊ മുഖം കഴുകുന്ന സന്ദർഭത്തിൽ മുഖമായിരിക്കുന്നതെല്ലാം താടിയെല്ലാം ചിക്കിക്കൊണ്ട് അങ്ങനെ ശരിക്കും വെള്ളം നനയാത്ത ഭാഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആവശ്യത്തിലുള്ള തസാഹുൽ ലാഘവചിന്താഗതി പരലോകത്തേക്ക് കനത്ത നഷ്ടം നമുക്ക് വരുത്തി വെക്കുമെന്ന ഗൗരവം നമുക്കുണ്ടായിരിക്കണം. അതിനുശേഷം കൈകൾ കൈ മുട്ടുവരെ. പക്ഷെ അവിടെ ആ ഹദീസിൽ തന്നെ ആ ഹദീസിൽ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയുന്നുണ്ട് ആർക്കെങ്കിലും അത് വർദ്ധിപ്പിക്കാൻ സാധിക്കുമ്പോൾ വർദ്ധിപ്പിക്കണം. കാരണം മുട്ടുവരെ ചിലർക്ക് മുട്ടൊക്കെ ശരിക്കും നനഞ്ഞിട്ടുണ്ടാവില്ല, കാരണം അവിടെയും നേരത്തെ പറഞ്ഞ രൂപത്തിൽ അല്പഭാഗം വെള്ളം നനയാത്തതുണ്ടാവും. അതൊക്കെ ഒതുവിനെ സാരമായി ബാധിക്കും. ഇനി മാത്രമല്ല അവിടെ ഹദീസിൽ കാണാം കുറച്ചും കൂടി അധികരിപ്പിക്കട്ടെ, കുറച്ച് അധികരിക്കണം. പക്ഷെ പറ്റും ഓവർ. അവിടെ നമ്മുടെ നാട്ടിൽ ഒരാളുണ്ട്, അയാളെ ഹൗസിൽ നാട്ടിലെ ഹൗമാണ് വലിയ, അവിടുന്ന് ഒതുണ്ടാക്കുമ്പോ അയാളെ കേക്കി കേക്കി അയാളെ കക്ഷരോമം വരെ നനഞ്ഞിട്ട് അതാ വെള്ളം ആ ഹൗദക്ക് വിടും. അത് കണ്ട ഒരാൾ പിന്നെ ആ ഹൗദിൽ നിന്ന് ഒതുണ്ടാക്കും, അത്ര ഓവർ ആവില്ല. അതേസമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ കുറച്ച് ഒന്ന് അധികരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. ഏതാണെങ്കിലും ശരി, മുട്ട് ഉൾപ്പെടെ നനഞ്ഞിരിക്കണം. ആദ്യം വലത് കൈ പിന്നെ ഇടത് കൈ, അതിനുശേഷം തല തടവല. ആവശ്യത്തിന് സ്വാഭാവികമായ സംശയം തല എത്ര പ്രാവശ്യം തടവണം എന്നുള്ളത്. ഇവിടെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ മറ്റു ഒതുവിലേക്ക് ഫലാസൻ എന്ന് പറഞ്ഞത് കൊണ്ട് അതിലേക്ക് കിയാസ് നടത്തിക്കൊണ്ട് തല മൂന്ന് പ്രാവശ്യം തടവണം എന്ന അഭിപ്രായക്കാരനാണ്. അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ്, അദ്ദേഹം മുജ്തഹിദാണ്. അതേ സന്ദർഭത്തിൽ
ആ വിഷയത്തിൽ ഇബാദത്തിന്റെ മേഖലയിൽ ഖിയാസ് നടത്താൻ വ്യക്തമായി തെളിവുണ്ടാകുന്ന ആ ഒരു അവസ്ഥയിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഇജ്തിഹാദ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മറിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് വുളു ഉണ്ടാക്കി പഠിപ്പിച്ചു കൊടുത്തപ്പോ അദ്ദേഹം കൈയൊക്കോ കൈയും മുഖം ഒക്കെ തടവേക്കോ സനാസൻ മൂന്ന് പ്രാവശ്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തന തടവുന്ന വിഷയത്തിൽ മാത്രം ഹദീസിൽ എണ്ണം പറഞ്ഞിട്ടില്ല. തന തടവേ ൊണ്ട് അതുകൊണ്ട് ഏറ്റവും ശരിയായ രീതി ഒരു പ്രാവശ്യം തടവുക എന്നുള്ളതാണ്. മൂന്ന് പ്രാവശ്യം തടവൻ അതിനെ സംബന്ധിച്ച് ഖിലാഫ സുന്ന സുന്നത്തിന് യോജിക്കാത്തത് എന്നാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചുള്ളത്. പിന്നെ തലയിൽ അല്പഭാഗം മാത്രം തടവനാണോ പൂർണ്ണമായും തടവനാണോ, അധികം ഒരു സംശയം. കൃത്യമായ ഹദീസിൽ വന്നാൽ നമുക്കത് സ്വീകരിക്കാവുന്നതുള്ളൂ. നമുക്ക് കാണാൻ സാധിക്കും ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയുടെ മുർദാവിൽ നിന്ന് മുൻഭാഗത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അത് ഇലാ കഫ അവിടുത്തെ പിരടി വരെ കൊണ്ടുപോയി, പിന്നെ അത് തിരിച്ചുകൊണ്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് അല്പഭാഗം മാത്രം തടവുക എന്നുള്ളത് ഒരു അഭിപ്രായം മാത്രമാണ്. ചില പണ്ഡിതന്മാർ പ്രകടിപ്പിച്ച അഭിപ്രായം മാത്രമാണ്. അതിൽ മുവാഫിഖത്ത് സുന്ന സുന്നത്തിനോട് യോജിച്ചിരിക്കുന്നത് തല മൊത്തത്തിൽ തടവുക എന്ന്. തല രണ്ടു രൂപത്തിൽ തടവ്, ഒന്ന് കൈ തള്ള വിരല് അഥവാ തന്ത വിരല് അത് ചെവിയുടെ ഭാഗത്ത് വെച്ചുകൊണ്ട് ബാക്കി വിരലുകൾ അതിൽ നടുവിരൽ അടക്കമുള്ള വിരലുകള് മുൻഭാഗത്ത് വെച്ചിട്ട് അത് മൊത്തത്തിൽ പിരടി വരെ കൊണ്ടുപോയ ശേഷം തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് ചെവി തടവ്. അതിന് പ്രത്യേകം വെള്ളം വേറെടുക്കണമെന്നില്ല, ആ ഉള്ള തിരിച്ചു. രണ്ടാമത്തെ രൂപം ചെവി തള്ള വിരല് വിരല് വെച്ച് മൂർത്താവിലേക്ക് വെച്ചിട്ട്, അതായത് രണ്ട് വിരലുകൾ മൊത്തം നടുവിരലും മുർദാവിലേക്ക് വെച്ച് ആദ്യം അടിയിലോട്ട് ശേഷം മൂർദ അവിടേക്ക് വെച്ച് ബാക്കിലോട്ട്. ഇതിന് ഹദീസിൽ കണ്ട ഹദീസിന്റെ പ്രയോഗം ഹൈഅത്തു ശഅബ് മുടിയുടെ ആ ഒരു അവസ്ഥക്ക്, മറ്റേ ഇങ്ങനെ പറയുമ്പോൾ മുടിയൊക്കെ കൊണ്ട് ചെയ്യേണ്ടി വരും. ഇത് മുടിക്കൂടെ ഒരു ഓലത്തിൽ മാറ്റം വരാത്ത രൂപത്തിൽ, അതാണ് ഇങ്ങനെ വെച്ചുകൊണ്ട് റസൂൽ അങ്ങനെയും തടവിയിട്ടുണ്ട്. മുർദാവിലേക്ക് വെച്ചിട്ട് അടിയിലോട്ടൊരു പ്രാവശ്യം, പിന്നെ വീണ്ടും വെച്ചിട്ട് ബാക്കോട്ട് പ്രാവശ്യം, ഇങ്ങനെയും തടവാവുന്നതാണ്. അതിന് രണ്ടു രൂപത്തിൽ തടവ്. തലതറവിന് ശേഷം കാലുകൾ കഴിക്കുന്നു. അത് നെര്യാണി ഉൾപ്പെടെ നെര്യാണി വരെ ആ ഹദീസിൽ പ്രത്യേകം സ്വഹാബാക്കൾ പ്രത്യേകം തിരക്കി പിടിച്ച സന്ദർഭത്തിൽ ഒതു ഉണ്ടാക്കിയപ്പോൾ നെര്യാണിയുടെ ആ അല്പഭാഗത്ത് വെള്ളം നനയാത്തപ്പോഴാണ് റസൂൽ പറഞ്ഞത് വലിയ അഴക്കാമി പിന്നെ അവർക്ക് നാശമെന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കാലി കഴിയുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം കാലി കഴിയുമ്പോൾ വെച്ചാൽ വെള്ളം പാർന്നിട്ടും ഈ മണ്ണൊക്കെ കൂട്ടിപ്പോയിട്ട് രൂപത്തിൽ ചവിട്ടിക്കൂട്ടല, അങ്ങനെ ആകുമ്പോ പല അപാകതാ വിഷയത്തിലുണ്ട്. ഒന്ന്, കാലിന്റെ വിരലുകൾക്കിടയിൽ വെള്ളം എത്തണം. ഈ ചവിട്ടിക്കൂട്ടൽ കൊണ്ട് കാലിന്റെ ഇടയിൽ ആ വിരലിന്റെ ഇടയിൽ വെള്ളം എത്തുന്നതിന് മാത്രമല്ല, അതുമാത്രമല്ല പലപ്പോഴും നേരത്തെ നനയേണ്ട ഭാഗങ്ങൾ നെര്യാണി വരെ അതുൾപ്പെടെ നനയണം, അതൊന്നും നനയണമെന്നില്ല. വലിയ തസാവുരാണ് ഈ വിഷയത്തിൽ ലാഘവത്ത ചിന്താഗതി. ഇത് ആ തസാഹുര് ശരിക്കും നിഫാഖിന്റെ അടയാളമായി കൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ വിഷയത്തിലൊക്കെ ലാഘവ ചിന്താഗതി കാണരുത്, ഗൗരവത്തോടു കൂടി കാണണം. അപ്പൊ മാത്രമല്ല പിന്നെ ചിലര് പൈപ്പിന് ചുണ്ടിൽ വെച്ച് അങ്ങനെ വെക്കുമ്പോ തന്നെ പൈപ്പിന് ചുണ്ടിൽ വെച്ച് കായികനെ വെച്ച് കൊടുക്കുമ്പോ മൊത്തം നനഞ്ഞേക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിലും വിരലുകൾക്കിടയിൽ നനയുമോ? കാരണം കായികനെ വെച്ച് കൈപ്പിലോട് വെള്ളം ഇങ്ങനെ പോവാണ്, വിരലുകൾക്കിടയിൽ നനയണമെന്നില്ല. ആ ഒരു അപാകത വിഷയത്തിലുണ്ട്. മാത്രമല്ല ഹദീസ് പറഞ്ഞത് ഹൊസല പ്രവാചകൻ കഴുകി എന്നാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും ശരിയായ രീതി ഒരു കാല് ഒരു കൈ കൊണ്ട് പിടിച്ച് മൊത്തത്തിൽ കഴുകുക എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് ഈ രൂപത്തിൽ അതിനുശേഷം ഉദവിന് ശേഷമുള്ള പ്രാർത്ഥന നമുക്കറിയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ജവറൈസ് റിപ്പോർട്ടുകളുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തഖീൻ. ഏതാണെങ്കിലും ആ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് സ്വർഗത്തിന്റെ, അതായത് സ്ഥിരമായി ചൊല്ലുന്നവർക്ക് സ്വർഗത്തിന്റെ ഏത് കവാടത്തിലും പ്രവേശിക്കാൻ അവന് സ്വാതന്ത്ര്യം നൽകപ്പെടുമെന്ന രൂപത്തിൽ മുസ്ലിം ഉദ്ദേശിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായാലും ശരി, ഉദവിന്റെ രൂപം ആ ഒരു പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധയും താല്പര്യവും കാണിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മതപരമായ കാര്യങ്ങളോട് നല്ല ശ്രദ്ധയും താല്പര്യവും കാണിക്കുന്നു.
നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മതവിഷയങ്ങളെ ലാഘവത്തോടു കൂടി കാണുന്ന നിഫാഖിന്റെ അടയാളമുള്ളവരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ അപാകതകളും അല്ലാഹു പുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.